ബെല്ല് അടിക്കുന്നത് കേട്ടില്ലേ, സംസാരിക്ക്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ഹലോ, ആരാ? ഓ, അത് അതിപ്പോ അങ്ങനെ. ആ അല്ല, അതിപ്പോ പറയാൻ. ആ ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കൃഷ്ണേട്ടനായിരിക്കും അല്ലേ വിളിച്ചത്? ഇ കെ കൃഷ്ണൻ. അല്ല, ഓ, നിങ്ങൾ ശത്രുക്കളാണല്ലോ അല്ലേ? ആ, ശത്രുക്കൾ തന്നെയാ. ഞങ്ങളിപ്പെട്ട കുറെ എണ്ണത്തിന്റെ കഴുത്തല്ലേ അവന്മാർ കണ്ടിച്ചത്? അവന്മാര് എന്ന് പറഞ്ഞാ ഇ കെയോ അദ്ദേഹത്തിന്റെ ഗുണ്ടകളോ? അല്ല, അത് പിന്നെ ജാതി നോക്കിയ അങ്ങേരുടെ ജാതിപ്പെട്ടവരല്ലേ ഞങ്ങൾ ജാതിപ്പെട്ടവരെ. ഓ, എന്ന് ഉഗ്രം വീടാണല്ലോ സായിപ്പേ. ആ, പടച്ചോൻ തന്നതാ. പുള്ളിക്കാരൻ ആള് കൊള്ളാം അല്ലേ? ആര്? പടച്ചോനെ. പറ്റ ഞമ്മക്കൊന്നും തന്നില്ല, മക്കളെത്രയുണ്ട്? ആ, പടച്ചോൻ അത് മാത്രം തന്നില്ല. അയ്യോ, കഷ്ടമായി പോയി. എന്തോന്ന് കഷ്ടം? ഇത്രയും കൊടുത്ത പടച്ചോൻ അതും കൊടുക്കില്ലേ? പ്രായം കിടക്കല്ലേ. എത്ര കെട്ടികൾ വരണ്ട്? രണ്ടെണ്ണേ ഉള്ളൂ. അയ്യോ, എന്നിട്ട് രണ്ടും പറ്റില്ലേ? ഓ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. മാർത്തണ്ട, നമുക്ക് ആ ജി കെ കൃഷ്ണൻ തട്ടിയാകത്തിട്ടല്ലോ. പേടിക്കേണ്ട, തമാശ പറഞ്ഞതാ. അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയാൽ നാട് കുട്ടിച്ചോറാവൂലേ? നിങ്ങൾ പ്രതികളായി പിടിച്ചവരെ വിട്ടുകൊടുത്തിട്ട് മറ്റുള്ളവരെ പറയുക. ആമിർ അലി അല്ലേ? കിട്ടിട്ടില്ല, കിട്ടും. എന്ത് വേണം? ഗുഡ് മോർണിംഗ്. കയറി വരൂ. ശരി സാർ, ചെല്ല. ഞാൻ സബ് ഇൻസ്പെക്ടർ മാർത്താണ്ഡൻ. ഇത് പുതിയ സി ഐ അമർനാഥ്. കൃഷ്ണൻ, ജി കെ കൃഷ്ണൻ അല്ലേ? അതെ. ഞങ്ങൾ വന്നത് ജസ്റ്റ് ഒരു കാര്യം അറിയാൻ വേണ്ടിയാ. എന്താണാവോ? പൂമലം കടപ്പുറത്തുണ്ടായ കലാപത്തിൽ പിടിച്ചവരിൽ നിങ്ങളുടെ കുറെ ആളുകളില്ലേ? ഉണ്ടോ? കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ആ പാവങ്ങൾ അവിടെ കിടന്ന് ജാമ്പ കൊള്ളുക. അവരെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടെങ്കിലും ശ്രമിച്ചൂടെ? താനെന്താ ആളെ കളിയാക്കാണോ? ഞാൻ പറഞ്ഞു സത്യമല്ലേ? പിന്നെ എന്ത് സത്യം? ആരുടെയും ജാമ്യമില്ലാതെ താൻ അവരെ തുറന്നുവിട്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആ, അറിഞ്ഞു അല്ലേ? അപ്പൊ കൊച്ചാക്കിയത് എന്നെ അല്ലേ? വരട്ടെ, സാറ് വന്ന കാര്യം പറഞ്ഞിട്ട് പോ. ഈ കൊട്ടാരക്കെട്ടിന്റെ അടിക്കലിളക്കാൻ പാകത്തിന് ശാപം പേറിക്കൊണ്ട് ഏതെങ്കിലും നിരപരാധിയുടെ ആത്മാവ് ഇവിടെ പാറിപ്പറക്കുന്നുണ്ടോ എന്നറിയാൻ വരട്ടെ. പേടിക്കൊന്നും വേണ്ട, മറ്റേന്റെ ആളാ. ജി കെ കൃഷ്ണന് വിഡ്ഢി ഒന്നുമല്ല. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് നുള്ളിക്കളഞ്ഞേക്ക്. മതി. കൊല്ലൂന്ന് പേടിച്ച മാറിയുന്നത്. ഇപ്പോ പുതിയ സാറ് വന്ന് പിടിച്ചവരെല്ലാം വിട്ടു എന്ന് അറിഞ്ഞ ധൈര്യത്തിലാ ഞാൻ വന്നത്. പിന്നെ ഇവനോടൊന്ന് മാപ്പ് പറയാൻ. പക്ഷെ നിന്നെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. അവൾ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നത്. എന്നെ കണ്ട നീ എന്നെ കൊല്ലൂന്ന് ഞാൻ കരുതിയ. എന്തായാലും വേണ്ടില്ല, നിന്നെ കാണുമെന്ന് എനിക്ക് തോന്നി. നമ്മൾ തമ്മിലായിരുന്നല്ലോ തുടക്കം. ഞാനും ഇത്രയൊന്നും കരുതിയില്ല. എല്ലാം ഉണ്ടാക്കി തീർത്തതാ. നിനക്കറിയോ ഞാനും ഇന്നാ ഈ നാട്ടിൽ കാലൂത്തിയത്. നീ വല്ലതും കഴിച്ച? 4 ദിവസമായി ഞാൻ വല്ലതും കഴിച്ചിട്ട്. ഐഷ, കൃഷ്ണകുട്ടിക്ക് കഞ്ഞി വളമ്പ്.
മനസമാധാനത്തോടെ ജീവിക്കാൻ ഇനി ഇവിടെ പറ്റില്ല സാറേ. വെട്ടി ഇവരെയാണെങ്കിലും കൊണ്ടത് എനിക്കാണ് നോക്ക. അവരെത്ര പേരുണ്ടായിരുന്നു? രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു. ആരെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പറ്റില്ല, നാളെ കടപ്പുറത്ത് ഇവന്റെ ശവം അടിയണം. അതേ അവന്മാർ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീണ്ടും തുടങ്ങാമല്ലോ. ഞാനിവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് എടുത്തു സാർ. പത്രക്കാരറിഞ്ഞാൽ ഫ്രണ്ട് പേജ് വാർത്തയ്ക്ക് സ്കോപ്പ് ഉണ്ടല്ലോ ഈ രക്തദാനം. പക്ഷേ എനിക്കെന്റെ പേടിയാ ഇപ്പൊ തോന്നുന്നത്. നേരത്തെ ഒരാളിവിടെ വന്നിരുന്നു, ജി കെ കൃഷ്ണൻ. അയാൾക്ക് ഞാൻ ഈ രക്തം കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടായിരിക്കും. അയാളുടെ ഒരു നോട്ടവും ഭാവവും. സത്യം പറഞ്ഞ സാറ് വന്നപ്പോഴാ എനിക്ക് സമാധാനമായത്.
ഇന്നലെ തനിക്ക് വല്ലതും പറ്റിയോ? ഇന്നലെ താൻ രക്തം കൊടുക്കുമ്പോ ആശുപത്രി ഒന്ന് രണ്ടുമൂന്നൊരു ബഹളം ഉണ്ടാക്കിയില്ലേ? അവരെ കണ്ട ഒന്നാം സാക്ഷി ഏതാ? ചിലപ്പോ കോടതി വന്നൊന്ന് സാക്ഷി പറയേണ്ടി വരും. എന്ത് സാക്ഷി? എന്താ പറയാൻ പറ്റില്ലേ? ഞാനൊരു പെണ്ണല്ലേ. സാക്ഷി പറയാൻ കൂട്ടിന് പോരൂ. എന്റെ കല്യാണം കഴിക്കട്ടെ. അല്ല സാർ, ഈ മന്ത്രിയുടെ പെങ്ങൾക്ക് കോളേജിൽ പോകാനുള്ള അല്ല പോലീസ് ജീപ്പ്. അവളെ കോളേജിൽ കൊണ്ട് വിടാനുള്ളവനല്ല പോലീസുകാരനും ഇടിയേറ്റെന്ന് സാർ പറഞ്ഞത്? അതെ, ഇടിയേറ്റെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? പറയിക്കോളൂ. ഞാനൊരു പഴയ പഴഞ്ചൊല്ല് ഓർത്തു പോയതാ. അമ്മായി അമ്മയ്ക്ക് അടുപ്പിലുമാകാം, മരുമകൾക്ക് പറമ്പിലും പാടില്ല എന്നുള്ളത് എത്ര സത്യമാണെന്ന്. എന്ത് ചെയ്യും? പൂമനം കടപ്പുറത്ത് കുടിലുകൾ കത്തിച്ചതും ആളുകളെ ചുട്ടുകൊന്നതും നിന്റെ നേതൃത്വത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് നീ തന്നിഷ്ടപ്രകാരം ചെയ്തതല്ല, ആരോ നിന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അതാരാ? ആരാണെന്ന് പറ. എനിക്കറിയില്ല. പാർത്താണ്ട, ലക്ഷങ്ങളുടെ ബാങ്ക് ഡെപ്പോസിറ്റ്, മാറി മാറി ഉപയോഗിക്കാൻ 17 പോലും തികയാത്ത തരുണി മണികൾ, കഴിക്കാൻ 5000ഉം 10000ഉം വിലപിടിപ്പുള്ള വിദേശ സ്കോച്ച് വിസ്കികൾ, കിടന്നുറങ്ങാൻ രാജകൊട്ടാരങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന രമ്യ ഹർമ്മ്യങ്ങൾ, തലേണക്കീഴിൽ ഗീതയും ബൈബിളും ഖുറാനും, നെറ്റിയിൽ ചന്ദനക്കുറിയും നിസ്കാര തഴമ്പും, ആജ്ഞാപിച്ചാൽ ആയുധമെടുത്തിറങ്ങാൻ ആട്ടിറച്ചിയും ചിക്കൻ സൂപ്പും കൊടുത്തു വളർത്തിയ ഗജ പോക്രികൾ, സ്വന്തം രാഷ്ട്രത്തെ ശവക്കൂമ്പാരമാക്കാൻ വിദേശ ശക്തികൾ വെച്ചു നീക്കുന്ന എച്ചിൽ കൂനയ്ക്ക് നേരെ ചാവാലി പട്ടികളെപ്പോലെ നാവ് നീട്ടി നിൽക്കുന്ന ദൈവത്തിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വ്യാപാരികൾ, നിങ്ങൾ അറിയണം, മുഹമ്മദ് നബിയും ക്രിസ്തുവും വിലപേശി വിൽക്കാനുള്ള വിൽപ്പന തിരക്കല്ലെന്ന് അറിയണം. രണ്ട് കൊച്ചുകുട്ടികൾ കാണിച്ച കുസൃതിത്തരം മുതലെടുത്ത് പൂമനം കടപ്പുറത്ത് ശവങ്ങൾ വീട്ടിയത് നീ ഒന്നും ചേർന്നല്ലേ? അങ്ങനെ ചെയ്തത് അധികാരമോഹിയായ ഒരു മന്ത്രി പറഞ്ഞിട്ടല്ലേ? ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് ഈ മന്ത്രിസഭയെ താഴെ ഇറക്കിയാൽ പകരം അയാൾക്ക് മുഖ്യമന്ത്രിയാകാം. അയാൾ വി കെ കൃഷ്ണൻ ഇഷ്ടം പോലെ കൈയിട്ട് വാരാം, നക്കാം. ഇവിടെ പണം രണ്ട് ബീവിമാർക്കും മാറി മാറി താമസിക്കാനുള്ള രണ്ട് താജ്മഹലുകൾ പണിയാൻ ആവശ്യമായ പണം, പകരം അക്രമിപ്പടയും ദൈവത്തിന്റെ ലേബലും. അറിയാം, പ്രവർത്തിക്കും ഞാൻ. പാവം
ആ മന്ത്രിയുടെ പേര് മാത്രം ഇവൻ അറിയില്ല. പക്ഷേ ഇവൻ പറയുന്നത് അത് നിങ്ങൾക്കറിയാവുന്ന. ഇനി പറ ആരാ മന്ത്രി? യെസ്, എന്താ സാറേ കാര്യം? ഓക്കെ. എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുള്ളോ? താൻ ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും പോലുള്ളവരെ അവരെത്ര വലിയ ക്രിമിനൽസ് ആണെന്ന് ബോധ്യപ്പെട്ടാലും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തനിക്ക് എന്നോട് ആലോചിക്കാൻ വരുന്നില്ലേ? ഇതാ ഇയാള് പറയുന്നു അയാളോടും ഒന്നും ആലോചിച്ചിട്ടില്ലാന്ന്. ഇതാ ശരിയല്ലേ? അതിന് മഹാന്മാരായ രണ്ടു പേർക്ക് പരമവീരചക്രം കൊടുക്കുന്ന ചടങ്ങൊന്നും ഇവിടെ നടന്നില്ലല്ലോ സാർ. രണ്ട് തേർഡ് റേറ്റ് ക്രിമിനൽസിന്റെ അറസ്റ്റല്ലേ നടന്നത്? ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ശരിയാ? എന്റെ അഭിപ്രായത്തിൽ രണ്ട് മതങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യവും ഇല്ല സാർ. ഞാൻ അന്വേഷിച്ചിടത്തോളം അവരൊരു സംഘടനയുടെയും ഔദ്യോഗിക ഭാരവാഹികളല്ല. അവരുടെ കൂടെയുള്ളവർ വിശ്വാസികളുമല്ല. ഒരു കൂട്ടം ഗുണ്ടാ സംഘങ്ങളാ. അവരാർക്കൊക്കെയോ വേണ്ടി അമർനാഥ്, യു കം ടു ദ പോയിന്റ്. ജി കെ കൃഷ്ണന്റെയും ഖാദർ സാഹിബിന്റെയും അറസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ സോറി സാർ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. വേണ്ട, തൽക്കാലം ബഹുമാനപ്പെട്ട മന്ത്രിയൊന്നും പറയണ്ട. മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കുവാനും അതുവഴി അധികാരത്തിലേറുവാനും വേണ്ടി ആരോ മനഃപൂർവ്വം കളിച്ച കളിയുടെ പരിണത ഫലമാണ് ഊമനം വർഗീയ കലാപമെന്ന് മന്ത്രിസഭയിൽ ഘോരഘോരം പ്രസംഗിച്ച മന്ത്രിമാരാണ് നിങ്ങൾ. ശരിയാണ്, കളിച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി. നമുക്കറിയണ്ടേ ബഹുമാനപ്പെട്ട ആ മന്ത്രി ആരാണെന്ന്? ജി കെ കൃഷ്ണനും ഖാദർ സാഹിബും ആ പേര് പറയും. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഡൽഹിയിലെ അധോലോക സംഘങ്ങൾക്ക് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ആയുധക്കള്ളക്കടത്തിനായി പതിച്ചുകൊടുത്ത ജനാധിപത്യത്തിന്റെ ആ കാവൽമാലാക്കിയുടെ പേര് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു കൊണ്ടുവരും. അതൊക്കെ ഒരു വെറും സർക്കിൾ ഇൻസ്പെക്ടറായ തന്നെ കൊണ്ട് കഴിയുമോ മിസ്റ്റർ അമർനാഥ്? മാത്രമല്ല, ഇപ്പോഴത്തെ പ്രശ്നം താനുണ്ടാക്കിയ ഊരാകുടുക്ക് എങ്ങനെ അയക്കാൻ കഴിയുമെന്നുള്ളതാണ്. ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നാട് മുഴുവൻ പ്രതിഷേധം വിരമ്പുകയാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഈ മിനിസ്റ്റർക്കാവില്ല. ഐ മീൻ, ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടാൽ അത് തടയാൻ തന്നെ കൊണ്ട് കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും വിട്ടുകൊടുക്കുക. ദാറ്റ്സ് ഓൾ. നോ, ആഭ്യന്തരമന്ത്രിയല്ല കേസ് ചാർജ് ചെയ്യുന്നതും പ്രതികളെ തീരുമാനിക്കുന്നതും. ഇനി അങ്ങനെ വല്ല അധികാരവും ഉണ്ടെങ്കിൽ ഒരു കഷ്ണം വെള്ളക്കടലാസിലെ എഴുതി തന്നാൽ മതി ആ ഓർഡർ. വാട്ട് റബ്ബിഷ് ആർ യു ടോക്കിംഗ്? യെസ് സർ, എനിക്ക് മനസ്സിലായി. സാർ ഇപ്പൊ കാണിക്കുന്നത് മൂന്നാംകിട രാഷ്ട്രീയക്കാരന്റെ ഉളുപ്പില്ലാത്ത കരണമർക്കില. അമർനാഥ്, വ്യക്തിപരമായി ഞാൻ നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം എന്റെ തലയിൽ കയറിയിരിക്കാനുള്ള ലൈസൻസ് ആണ്. ധരിക്കരുത്. നിങ്ങൾക്ക് അവരെ വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കിക്കോ, 24 മണിക്കൂറിനാണ് ഞാൻ അവരെ പുറത്തിറക്കും. ഗെറ്റ് ഔട്ട്. ഹോം മിനിസ്റ്റർ അബ്ദുൾ റഹീം ആദർശമുള്ള ആൺകുട്ടിയാണെന്ന് ധരിച്ച് എനിക്ക് തെറ്റി. ഐ എം തെറലി മിസ്റ്റേക്കൻ. പക്ഷേ ആ തെറ്റ് ഞാൻ തിരുത്തും. തിരുത്തിയേ മതിയാവും. കാണാം. തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ടൊരു യുദ്ധം നയിക്കരുത്. പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് കരയേണ്ടി വരും. സ്വന്തം അച്ഛന്റെ ശവശരീരം പഴമ്പായിൽ പൊതിഞ്ഞ് ഏറ്റുവാങ്ങുമ്പോഴും കരഞ്ഞിട്ടില്ല സാർ. രക്തം തുടിച്ചിട്ടേ ഉള്ളൂ. ആ തന്തയ്ക്ക് പറഞ്ഞ മകൻ തന്നെയാണ് പറയുന്നത്. ഇതിന്റെ പേരിൽ എനിക്ക് എത്ര കരയേണ്ടി വന്നാലും ആ ദേശദ്രോഹികളെ ഞാൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കും. ദാറ്റ്സ് മൈ ഡ്യൂട്ടി ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി.